ലിമിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിച്ച് ഇറ്റ് ഇസ് ദ സിസ്റ്റം വിച്ച് കൺട്രോൾസ് ദ ഡയമെൻഷൻ ഡയമെൻഷനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുന്നത് ലിമിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് ഓൾസോ എനേബിൾസ് ഇന്റർചേഞ്ചിലിറ്റി ഓഫ് പാർട്സ് ഇന്റർചേഞ്ചിലിറ്റി ഓഫ് പാർട്സിനെയും സഹായിക്കുന്നു അപ്പോൾ എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി ഒരു പാർട്ട് ഒരു മാസ് പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്ന ഒരു ടേം ആണ് ഇത് ഇന്റർചേഞ്ചിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് ഒന്നും രണ്ടെണ്ണം ആയിട്ടൊന്നും ആയിരിക്കില്ല ഒരു വലിയ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും മണിക്കൂറിൽ ഹൺഡ്രഡ് എണ്ണം അല്ലെങ്കിൽ ദിവസത്തിൽ ലക്ഷക്കണക്കിന് എണ്ണം അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഒരു പാർട്ട് ഒരു പ്രിസൈസ് ആയിട്ട് ഒരു കമ്പോണൻറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല അതിന് നമ്മൾ എന്തു കൊടുക്കും ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയാൽ മതി അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് കേടായാൽ തന്നെ അതിൻ്റെ അതേ ഡയമെൻഷൻ അല്ലെങ്കിൽ തിരിവേരി ചെയ്യുന്ന ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് എന്ത് ഇൻ്റർചെയ്ഞ്ചബിളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലിമിറ്റ് സിസ്റ്റത്തിൻ്റെ നമുക്ക് ഡെഫിനേഷൻ എഴുതാം ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് കൺട്രോൾസ് ദ ഡയമെൻഷൻ ഓഫ് എ പാർട്ട് എനേബിൾസ് ഇൻ്റർ ചേഞ്ച് അപ്പോൾ എന്താണ് ഒരു മെഷീൻഡ് പാർട്ടിൻ്റെ ഡയ്മെൻഷൻ ഓഫ് എ മെഷീൻഡ് പാർട്ട് എന്നഷൻഡ് പാർട്ട് ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് എ മെഷീൻ പാർട്ടിനെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ്റർചെയ്ഞ്ചബിലിറ്റിന് സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് പറയാം ലിമിറ്റ് സിസ്റ്റം എന്ന് പറയാം ഇനി ലിമിറ്റ് സിസ്റ്റത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ഉണ്ട് ടെർമിനോളജീസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് കുറച്ച് സൈസസുകളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത് ആദ്യം തന്നെ നോർമൽ സൈസ് നോർമൽ സൈസ് നോർമൽ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് ഡ്രോയിങ്ങിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന സൈസ് ഓഫ് എ പാർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത് നോർമൽ സൈസ് ദ സൈസ് ഓഫ് എ പാർട്ട് വിച്ച് ഈസ് സ്പെസിഫൈഡ് ഇൻ എ ഡ്രോയിങ് ഡ്രോയിങ്ങിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയും നോർമൽ സൈസ് എന്ന് വിളിക്കും നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് എ പാർട്ട് സൈസ് ഓഫ് എ പാർട്ട് സ്പെസിഫൈഡ് ഇൻ എ ഡ്രോയിങ് ഒരു ഡ്രോയിങ്ങിൽ സ്പെസിഫൈ ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ നോർമൽ സൈസ് എന്ന് വിളിച്ചു ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈസാണ് ബേസിക് സൈസ് ബേസിക് സൈസ് ഒരുവിധം എല്ലാ കേസിലും നോർമൽ സൈസിനോട് ഈക്വൽ തന്നെ ആയിരിക്കും അപ്പം നമുക്ക് അത് അത് തന്നെ ആദ്യം എഴുതാം ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഈക്വൽ ടു മോസ്റ്റ്ലി ഈക്വൽ ടു നോർമൽ സൈസ് നോർമൽ സൈസിനോട് ഈക്വൽ ആയിരിക്കും ഇനി നമ്മൾ എല്ലാ വേരിയേഷൻസും കൊടുക്കുന്നത് ഈ ബേസിക് സൈസിലോട്ടാണ് അപ്പോൾ ഓൾ ദ വേരിയേഷൻസ് ആർ ഗിവൺ ടു ദിസ് ബേസിക് സൈസ് ഓൾ ദ വേരിയേഷൻസ് ആർ വേരിയേഷൻസ് ആർ പെർമിറ്റഡ് സൈസ് ഈ ബേസിക് സൈസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ വേരിയേഷനെയും പെർമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എഴുതാം ആർ അപ്ലൈഡ് ആർ അപ്ലൈഡ് ടു ദിസ് ബേസിക് സൈസിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആക്ച്വൽ സൈസ് ആക്ച്വൽ സൈസ് സിമ്പിളാണ് അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം ആക്ച്വൽ മെഷേർഡ് ഡൈമെൻഷൻ ഒരു പാർട്ട് ഉണ്ടാക്കിയതിനു ശേഷം അതിനെ മെഷർ ചെയ്താൽ അതിന് എത്ര ഡൈമെൻഷൻ കിട്ടും അതാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വൽ മെഷേർഡ് ഡയമെഷൻ ഓഫ് എ പാർട്ട് ആക്ച്വൽ മെഷേഡ് ഡൈമെൻഷൻ ഓഫ് എ പാർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത് ആക്ച്വൽ സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ലിമിറ്റ് ഓഫ് സൈസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു മെഷീൻ പാർട്ടും പെർഫെക്റ്റ് പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് എന്ത് ചെയ്യണം ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലെങ്കിൽ ഒരു സെർട്ടേൺ ലിമിറ്റ് കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിലും കുറവാണ് അല്ലെങ്കിൽ അതിലും കൂടുതലാണ് ആ ലിമിറ്റിലും കൂടുതലും കുറവ് വന്നാൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും ആ പെർട്ടിക്കുലർ ലിമിറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ലിമിറ്റ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം ഓർ മാക്സിമം ഇറ്റ് ഈസ് ദിനിമം ഇറ്റ് ഈസ് ദ മിനിമം ഓർ മാക്സിമം പെർമിസിബിൾ ഡീവിയേഷൻ മാക്സിമം ഓർ മിനിമം പെർമിസിബിൾ ഡീവിയേഷൻ ആണ് എന്ന് വിളിക്കുന്നത് ലിമിറ്റ് ഓഫ് സൈസ് എന്ന് വിളിക്കുന്നത് അല്ല നമുക്ക് വേറെ രീതിയിൽ പറയാം ടു എക്സ്ട്രീം പെർമിസിബിൾ റീജിയൻ അല്ലെങ്കിൽ ടു എക്സ്ട്രീം പെർമിസിബിൾ സൈസസ് രണ്ട് സൈസസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ആര് വരണം ആക്ച്വൽ സൈസ് വന്നാൽ നമ്മൾ അതിനെ പറയാം ലിമിറ്റ് ഓഫ് സൈസ് സൈസിലാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ലിമിറ്റ് ഓഫ് സൈസിൽ നമുക്ക് രണ്ട് ടേംസ് ആയിട്ട് പഠിക്കാണ്ട് അപ്പർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് നമ്മൾ രണ്ട് ലിമിറ്റ് പറഞ്ഞു അല്ലേ ഒരു മാക്സിമം വാല്യൂവും പറഞ്ഞു ഒരു മിനിമം വാല്യൂ അപ്പോൾ രണ്ട് ടു ലിമിറ്റ്സിൽ ഗ്രേറ്റർ വാല്യൂ ഏതാണോ അതായിരിക്കും അപ്പർ ലിമിറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ടു ലിമിറ്റ് വാല്യൂസ് ഈ രണ്ട് ലിമിറ്റ് വാല്യൂസിൽ വലിയ വാല്യൂ ഏതാണോ അതായിരിക്കും അപ്പർ ലിമിറ്റ് ഇനി അപ്പോൾ സ്മോളസ്റ്റ് ഈ രണ്ട് ലിമിറ്റ് വാല്യൂയില് സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിന് നമുക്ക് എന്ത് വിളിക്കാം ലോവർ ലിമിറ്റ് എന്ന് വിളിക്കാം ഇപ്പം നമുക്ക് ഡെഫിനേഷൻ മാത്രമായിട്ട് പോകാം എന്നിട്ട് ഒരു എക്സാമ്പിള് പറയുമ്പോൾ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ ലിമിറ്റ് ഓഫ് സൈസ് അത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അലവൻസ് അലവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് ഡയമെൻഷൻ ഓഫ് എ മെയ്റ്റിംഗ് പാർട്ട് മെയ്റ്റിംഗ് പാർട്ട് അതായത് ഇവിടുത്തെ മെയ്റ്റിംഗ് പാർട്ട് നമ്മൾ ഇനി കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത് ഷാഫ്റ്റും ഹോളിനെയും കുറിച്ചിട്ടായിരിക്കും ഓക്കെ അപ്പോൾ മെയ്റ്റിംഗ് പാർട്ട് ഉദ്ദേശിക്കുന്നത് ഹോളും ഷാഫ്റ്റും ആണ് അവരുടെ ബേസിക് ഡയമെൻഷനിലെ ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത് അലവൻസ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബേസിക് ഡയമെൻഷൻ ഓഫ് ദ മെയ്റ്റിംഗ് പാർട്ട്സ് മെയ്റ്റിംഗ് പാർട്ടുകളുടെ ബേസിക് ഡയമെൻഷനിലെ ഡിഫറൻസിനെയാണ് എന്തു വിളിക്കുന്നത് അലവൻസ് മെയ്റ്റിംഗ് പാർട്സ് എന്ന് പറയുന്നത് എന്താണ് ഷാഫ്റ്റ് ആൻഡ് ഹോൾ ആണ് ഷാഫ്റ്റ് ആൻഡ് ഹോൾ ആണ് അവിടുത്തെ മെയ്റ്റിംഗ് പാർട്സ് ഇനി ഈ അലവൻസ് പോസിറ്റീവ് അലവൻസും വരാം അതുപോലെ തന്നെ നെഗറ്റീവ് അലവൻസും വരാം സപ്പോസ് ഞാൻ പറയാണ് ഹോൾ വലുതും അതിൻ്റെ ഉള്ളിലുള്ള ഷാഫ്റ്റ് ചെറുതുമാണെങ്കിൽ അതായത് ഇത് ഹോളും ഇത് ഷാഫ്റ്റുമാണ് അപ്പോൾ ഹോൾ സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഷാഫ്റ്റ് സൈസ് ആയാൽ അവിടെയുള്ള അലവൻസിനെ പറയുന്നതാണ് പോസിറ്റീവ് അലവൻസ് അപ്പോൾ എന്താണ് പോസിറ്റീവ് അലവൻസ് ഹോൾ ഹോൾ സൈസ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഷാഫ്റ്റ് സൈസിനേക്കാളും വലുത് ഷാഫ്റ്റ് സൈസ് വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു പോസിറ്റീവ് അലവൻസ് എന്ന് വിളിച്ചു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നാൽ എന്തായിരിക്കും നെഗറ്റീവ് അലവൻസ് അപ്പൊ നെഗറ്റീവ് അലവൻസ് ഹോൾ സൈസ് ലെസ് ദാൻ ഷാഫ്റ്റ് സൈസ് അപ്പോൾ ഷാഫ്റ്റിന്റെ സൈസ് ഷാഫ്റ്റ് വലുതും എന്നാൽ ഹോൾ കടക്കേണ്ട ഹോള് ചെറുതുമായിട്ടുണ്ടെന്ന് വിചാരിക്കുക ഹോൾ ഇത് ഷാഫ്റ്റ് അപ്പോൾ അവിടെയുള്ള അലവൻസ് നമുക്ക് എന്താണെന്ന് പറയാം നെഗറ്റീവ് അലവൻസ് ആണെന്ന് പറയാം ഓക്കെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ടോളറൻസ് ടോളറൻസ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് അതായത് മാക്സിമം മാക്സിമം ലിമിറ്റ് ഓഫ് സൈസിൽ നിന്നും മിനിമം ലിമിറ്റ് ഓഫ് സൈസ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ടേം ആണെന്തോളൻസ് എന്ന് പറയുന്നത് ടോളറൻസ് ക്യാൻ ബി ഓൾസോ ബി ഡിഫൈൻഡ് ആസ് മാക്സിമം പെർമിസിബിൾ ഡീവിയേഷൻ മാക്സിമം പെർമിസിബിൾ സോറി മാക്സിമം പെർമിസിബിൾ വേരിയേഷൻ അതിനെ വിളിക്കുന്നതാണ് എന്ത് ടോളറൻസ് ഇതാണ് ഡയറക്റ്റായിട്ട് ചോദിക്കാറുള്ളത് വാട്ട് ഇസ് ദ മാക്സിമം പെർമിസിബിൾ വേരിയേഷൻ ഇൻ ഡയമെൻഷൻ ഒരു ഡയമെൻഷനിലെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള വേരിയേഷനെ എന്ത് വിളിക്കും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് നമുക്ക് എഴുതാം മാക്സിമം പെർമിസിബിൾ വേരിയേഷനോ ടോട്ടൽ പെർമിസിബിൾ വേരിയേഷൻ വട്ട് ഇസ് ദ മാക്സിമം പെർമിസിബിൾ വേരിയേഷൻ ഇൻ ഡൈമെൻഷൻ ഓക്കെ മാക്സിമം പെർമിസിബിൾ വേരിയേഷൻ്റെ ആണ് ടോളറൻസ് ഈ ടോളറൻസ് എന്ന് പറയുന്ന വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ് ടോളറൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കാരണം എന്തായിരിക്കും ഒരു മാക്സിമം വാല്യൂവിൽ നിന്നാണ് ഒരു മിനിമം വാല്യൂ കുറയ്ക്കുന്നത് അതായത് വലിയ വാല്യൂവിൽ നിന്നും ഒരു ചെറിയ വാല്യൂ ആണ് കുറയ്ക്കുന്നത് അപ്പോൾ ടോളറൻസ് ഒരിക്കലും എന്തായിരിക്കില്ല നെഗറ്റീവ് ആയിരിക്കില്ല ഓക്കെ അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഇനി അത് ഡിനോട്ട് ചെയ്യണത് വിത്ത് എ നമ്പർ ടോളറൻസ് വാല്യൂ എഴുതുമ്പോൾ ഒരു നമ്പർ മാത്രമേ എഴുതുകയുള്ളൂ വിത്തൗട്ട് എ സൈൻ ഒരു സൈനൊന്നും കൂടാതെ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടോളറൻസ് വാല്യൂ എഴുതുന്നത് ഇനി ടോളറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു ഷാഫ്റ്റ് ഞാൻ വരയ്ക്കാം സോറി ഒരു ഹോൾ വരയ്ക്കാം ഇതൊരു ഹോള് ഇത് ആ ഹോളിലൂടെ കടന്നു പോകുന്ന ഒരു ഷാഫ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് സൈസ് ആണത് ബേസിക് സൈസ് ബേസിക് സൈസ് അപ്പോൾ ബേസിക് സൈസ് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീറോ ലൈൻ എന്ന് പറയുന്നത് ദ ലൈൻ കറസ്പോണ്ടിങ് ടു ബേസിക് സൈസ് ആണ് സീറോ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് സീറോ ലൈൻ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ബേസിക് സൈസിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ ഇനി ഈ വരച്ചുള്ളതാണ് ഷാഫ്റ്റ് സോറി ഈ വലുത് വരച്ചുള്ളത് ഹോളാണ് ഇത് ഹോളാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഷാഫ്റ്റ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ടോളറൻസ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്താൽ ഇതാണ് അതിൻ്റെ എന്ത് മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹോൾ ആയിരിക്കും അത് അല്ലേ ഒരു മാക്സിമം ഡയമീറ്റർ ഉണ്ടായിരിക്കും ഒരു മിനിമം ഡയമീറ്റർ ഉണ്ടായിരിക്കും ആ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹോളിന് നമുക്ക് എന്ത് വിളിക്കാം മാക്സിമം ലിമിറ്റ് എന്ന് വിളിച്ചൂടെ മാക്സിമം ലിമിറ്റാണ് അതുപോലെ തന്നെ അടിയിൽ എന്തുണ്ട് മിനിമം ലിമിറ്റും ഉണ്ട് മിനിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റും ഉണ്ട് ഒരു minimum ലിമിറ്റുമുണ്ട് ആ മാക്സിമം ലിമിറ്റിന്റെയും മിനിമം ലിമിറ്റിന്റെയും ഇടയുള്ള ഒരു ഡിഫറൻസ് എടുത്താൽ അവിടെ കിട്ടുന്നതാണ് ടോളറൻസ് അപ്പോൾ ടോളറൻസ് നമ്മൾ ഓൾറെഡി എഴുതി ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിച്ചു ടോളറൻസ് എന്ന് വിളിച്ചു അപ്പോൾ ഇവിടെയുള്ള ടോളറൻസ് ഇറ്റ് ഈസ് ദോളറൻസ് ഓഫ് ഹോൾ ഹോളിന്റെ ടോളറൻസ് ആണ് അല്ലെ അതുപോലെ തന്നെ ഷാഫ്റ്റിനും ഉണ്ട് ടോളറൻസ് ഷാഫ്റ്റിന്റെ ടോളറൻസ് ഇവിടെ എഴുതുകയാണെങ്കിൽ ഇതാണ് മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് അടിഭാഗത്തിന് നമുക്ക് എന്ത് എഴുതാം മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ഓക്കെ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ടോളറൻസ് ഓഫ് ഹോൾ ഹോളിന്റെ ടോളറൻസ് നമുക്ക് അവിടെ കിട്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഷാ ഒരു ഹോൾ ഉണ്ട് ഹോള് വലുതാണ് ഒരു സീറോ ലൈൻ പോകുന്നുണ്ട് സീറോ ലൈൻ പോകുന്നത് എഴുതി കൂടെയാണ് ബേസിക് സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈനെയാണ് സീറോ ലൈൻ എന്ന് വിളിക്കുന്നത് ഇനി ആ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ടോളറൻസ് എന്ന് വിളിച്ചു രണ്ടിൻ്റെ ടോളറൻസ് വ്യത്യാസമായിരിക്കും ടോളറൻസ് സോൺ ഓഫ് ഹോൾ ടോളറൻസ് ഓഫ് ഹോളും ഉണ്ട് ടോളറൻസ് ഓഫ് ഷാഫ്റ്റും ഉണ്ട് ഇനി നെക്സ്റ്റ് അതിൽ തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ അതിനെയാണ് എന്തു വിളിക്കുന്നത് ടോളറൻസ് സോൺ എന്ന് വിളിക്കുന്നത് ടോളറൻസ് സോൺ അപ്പോൾ ടോളറൻസ് സോണെന്ന് നമുക്കൊരു ഡെഫിനേഷൻ എഴുതാം എന്താണ് ടോളറൻസ് സോൺ ഇറ്റ് ഈസ് ദ സോൺ ബൗണ്ടഡ് ബൈ ടു ലിമിറ്റ്സ് രണ്ട് ലിമിറ്റാൽ ബൗണ്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന ആ ഒരു റീജിയനെയാണ് എന്ത് വിളിക്കുന്നത് ടോളറൻസ് സോൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ടു ലിമിറ്റ്സ് ഓക്കെ അപ്പോൾ അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫിഗർ നോക്കാം ഞാൻ ഇനി ടോളറൻസ് സോൺ മാത്രമേ വരയ്ക്കുന്നുള്ളൂ ഇതൊരു ഷാഫ്റ്റിൻ്റെ ടോളറൻസ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു ടോളറൻസിനെ നമുക്ക് ആ ഒരു സോൺ രണ്ട് ലിമിറ്റ് രണ്ട് ലിമിറ്റ് ഉണ്ട് ഇതൊരു അപ്പർ ലിമിറ്റ് ആണ് ഇതൊരു ലോവർ ലിമിറ്റ് ആണ് ഓക്കെ ഇതാണ് എന്ത് അപ്പർ ലിമിറ്റ് അടിയിലുള്ളത് ലോവർ ലിമിറ്റാണ് അപ്പോൾ ദ റീജിയൻ അപ്പോ അവിടുത്തെ ഒരു ഏരിയ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പേസ് നോക്കി കഴിഞ്ഞാൽ എന്താണ് അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും ഇടയിലുള്ള റീജിയൻ ആണ് അതിനെ നമ്മൾ വിളിച്ചു ടോളറൻസ് സോൺ ടോളറൻസ് സോൺ ഇനി നെക്സ്റ്റ് അതില് ടോളറൻസ് ടു ടു ടോളറൻസ് ഉണ്ട് ടോളറൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം യൂണിലാറ്ററൽ ടോളറൻസ് യൂണിലേട്രൽ ആൻഡ് ബൈലാട്രൽ അപ്പോൾ എന്താണ് യൂണിലാട്രൽ എന്താണ് ബൈലാട്രൽ യൂണിലേട്രൽ അതിൻ്റെ പേര് എന്താണെന്ന് നോക്കാം യൂണി അതായത് സെയിം ഒരു സീറോ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ മുകളിലാണെങ്കിൽ രണ്ട് ടോളർ രണ്ട് ലിമിറ്റും എന്തായിരിക്കണം മുകളിൽ തന്നെ ആയിരിക്കണം സീറോ ലൈൻ്റെ താഴെയാണെങ്കിൽ രണ്ട് ലിമിറ്റും നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം അങ്ങനെ വരുന്ന ടോളറൻസിനെയാണ് എന്ത് വിളിക്കുന്നത് യൂണി ലാറ്ററൽ ടോളറൻസ് അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് നോക്കാം നമുക്കൊരു ഞാനൊരു ഒരു സീറോ ലൈൻ വരച്ചിട്ടുണ്ട് സീറോ ലൈൻ്റെ മുകളിലായിട്ടാണ് രണ്ട് ടോളറൻസ് ഞാനിവിടെ പറയുന്നത് അപ്പം ഇതിൻ്റെ വാല്യൂ ഞാൻ എടുക്കണത് പ്ലസ് സീറോ പോയിന്റ് വൺ ഇത് പ്ലസ് സീറോ പോയിൻ്റ് ടു അപ്പോൾ അതിലെഴുതി കഴിഞ്ഞു തന്നെ നോക്കിയറിയാം രണ്ട് ലിമിറ്റ് രണ്ട് ലിമിറ്റ്സ് എന്താണ് ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ അടിയിൽ വരാം മൈനസ് സീറോ പോയിൻ്റ് വൺ അതുപോലെ തന്നെ മൈനസ് സീറോ പോയിൻ്റ് ടു അപ്പോൾ if both ഗോത്ത് ലിമിറ്റ്സ് ഹാവിങ് സെയിം സൈൻ രണ്ടെണ്ണത്തിന് സൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലിമിറ്റുകളുടെ സൈൻ സെയിമാണ് ഒരു എക്സാമ്പിൾ നമുക്ക് കയ്യിൽ എഴുതാം ട്വൻറ്റി പ്ലസ് ഓർ മൈനസ് സോറി പ്ലസ് സീറോ പോയിൻ്റ് ടു ആൻഡ് പ്ലസ് സീറോ പോയിൻ്റ് വൺ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീവിയേഷൻ എടുത്തുകഴിഞ്ഞാൽ എന്താണ് രണ്ടും അല്ലെങ്കിൽ ലിമിറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവാണ് അപ്പോൾ അങ്ങനത്തെ ടോളറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യൂണി ലാറ്ററൽ ടോളറൻസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ബോത്ത് ലിമിറ്റ്സ് ഹാവിങ് സെയിം സൈൻ അതായത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ബൈലാറ്ററൽ ടോളറൻസ് ബൈലാറ്ററൽ ടോളറൻസിൽ എന്തായിരിക്കും ഒരു ടോളറൻസ് പോസിറ്റീവും അതുപോലെ തന്നെ ഒരെണ്ണം നെഗറ്റീവും അപ്പോൾ സൈൻ ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് പ്ലസ് സീറോ പോയിന്റ് വൺ ഇത് മൈനസ് സീറോ പോയിൻ്റ് വൺ അപ്പോൾ ഒരേ ടോളറൻസ് അല്ലെ ടോളറൻസിൽ തന്നെ എന്തു വന്നു രണ്ട് വ്യത്യസ്ത ലിമിറ്റുകൾ വരിക അപ്പോൾ നമുക്ക് പറയാം ഇഫ് ദ ലിമിറ്റ്സ് ഹാവിങ് ഡിഫറെൻ്റ് സൈൻ ഡിഫറെൻ്റ് സൈൻ രണ്ടെണ്ണം സൈൻ എന്താണ് ഡിഫറെൻ്റ് ആണ് അത്തരത്തിലുള്ള ടോളറൻസിനെ നമുക്ക് എന്തു വിളിക്കാം ബൈലാറ്ററൽ ടോളറൻസ് എന്ന് വിളിക്കാം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതി ട്വൻ്റി പ്ലസ് ഫോർ മൈനസ് സീറോ പോയിൻറ്റ് ടു അപ്പോൾ പ്ലസ് സീറോ പോയിൻറ്റ് ടു കൊണ്ട് മൈനസ് സീറോ പോയിൻ്റ് ഉണ്ട് അവിടെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവാണ് നെഗറ്റീവ് ആണ് അപ്പോൾ അത്തരം ടോളറൻസിനെ നമ്മൾ എന്ത് വിളിച്ചു ബൈലാറ്ററൽ ടോളറൻസ് എന്ന് വിളിച്ചു